Hi friends, Team Tech in the video, welcome to the video. Our next video is Karippur Cash Castle. This location is Karippur Airport, Tarital Road, right side of the yard. So, we have some middle class vehicles and some Benz type vehicles available. I will tell you about the first time we were here. I am going to go to the next one. What are the details? I will ask you to ask.
വേറെ ടയർസ് ഒക്കെ അത്യാവശ്യം ഇല്ല പറയാറൊന്നുമില്ല എവറേജേ ഉള്ളൂ വേറെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് അങ്ങനെ അങ്ങനത്തെ വലിയൊരു ആക്സിഡന്റ് ഒന്നും കണ്ടിട്ടില്ല കണ്ടീഷനാണ് വണ്ടി ഓവർ ക്ലീൻ വണ്ടി ഒന്നുമില്ല വണ്ടിക്ക് 2 ലക്ഷം പേരെ മാർക്കറ്റ് തികയാത്തോണ്ട് ഇങ്ങനെ കണ്ടില്ല എന്റെ മാതിരി കാണാൻ എത്ര ഒരു ക്യാമറ ഇല്ലാത്തോണ്ട് വിലക്കുറവാണ് ഓക്കെ അപ്പൊ 2010 ഇത് ലോൺ കിട്ടും വണ്ടിക്ക് ലോൺ കിട്ടും ഓക്കെ ഹ്യുണ്ടായ് ഐടെൻ 2010 മോഡൽ ചോദിക്കുന്ന പോലെ 160,000 വേറെ മേജർ ആക്സിഡന്റും കാര്യങ്ങളൊന്നുമില്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് സലീം കാ സുസുക്കി സ്വിഫ്റ്റ് എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് 2015 മോഡൽ വീഡിയോ 2015 നമ്മുടെ അടുത്ത വണ്ടി ടാറ്റ ടിയാഗോ ആണ് അത്യാവശ്യം നല്ല ലുക്ക് ഉള്ള ഒരു വണ്ടിയാണ് എന്തൊക്കെയാ സലീം കാ ഡീറ്റെയിൽസ് നമ്മള് സ്പെഷ്യൽ ഓഫറിൽ കൊടുക്കുന്ന വണ്ടിയാണ് സ്പെഷ്യൽ ഓഫർ എന്താണ് ഓഫർ ഇത് 2018-19 രജിസ്റ്ററാണ് 4 ലക്ഷം വണ്ടി എടുത്തു 4 ലക്ഷം രൂപ വരെ ലോണും കിട്ടും 5 ലക്ഷം ഐഡിയ ഉള്ള വണ്ടിയാണ് ഇത് ഏതാണ് ഓപ്ഷൻ വണ്ടി ഓക്കെ നമ്മുടെ അടുത്ത വണ്ടി ടൊയോട്ട എറ്റിയോസ് ലിവയാണ് സലീം എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് 2013 മോഡൽ റീയാണ് റീ രജിസ്ട്രേഷൻ ആണ് എവിടുന്നാണ് മാറിയത് മഹാരാഷ്ട്ര ഓക്കെ റീ രജിസ്ട്രേഷൻ ആണ് ഇപ്പൊ എവിടെയാണ് ഇവിടെ KL 65 അല്ലേ ഓക്കെ തിരുവങ്ങാടി എത്ര കിലോമീറ്റർ ഓടിയുണ്ടോ ബാക്കി പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഒക്കെ ക്ലിയർ ആണല്ലേ ഓക്കെ 2013 മോഡൽ വണ്ടിയാണ് 3,90 ചോദിക്കുന്നത് നെഗോഷ്യബിൾ അല്ലേ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും ലോണും വേണി കുറച്ചൊക്കെ ചെയ്തു കൊടുക്കാം ലോണും ചെയ്തു കൊടുക്കാം അല്ലേ ഓക്കെ നമ്മുടെ അടുത്ത വണ്ടി ഷെവർലെയുടെ ക്രൂസ് ആണ് എന്തൊക്കെയാണ് സലീം കാ ഡീറ്റെയിൽസ് ഇത് മാനുവൽ ആണ് LTZR വേരിയന്റ് ആണ് സൺറൂഫ് കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ് എല്ലാ ഫംഗ്ഷനും വർക്കിംഗ് ആണ് അല്ലേ ഓക്കെ ഇപ്പൊ ക്ലച്ച് ഒക്കെ പുതിയത് മാറ്റി കൊണ്ടതാ ബാക്കി ഔട്ട്ലുക്ക് ഒക്കെ നല്ല കണ്ടീഷൻ ഉണ്ട് ഇൻസൈഡ് ഒക്കെ എങ്ങനെയുണ്ട് വേറെ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ലല്ലേ നമ്മൾ ചോദിക്കുന്ന വില 3,20,000 രൂപ 3,20,000 2010 LTZ അല്ലേ നെഗോഷ്യബിൾ ആണോ അതോ ബെൻസ് 2 ബെൻസ് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് ബെൻസിൻ്റെ ഡീറ്റെയിൽ ആണ് നമ്മൾ ചോദിക്കുന്നത് സലീം കാ എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് ഇത് 2007 മോഡലാണ് ഓക്കെ C220 ഓട്ടോമാറ്റിക് ആണല്ലോ വണ്ടി റണ്ണിങ് കണ്ടീഷൻ ആണ് അല്ല സലീം കാ ഇതെന്താ ഒരു പല്ല് കൊഴിഞ്ഞ സിംഹം പോലെ എംബ്ലം ഒന്നും കാണുന്നില്ലല്ലോ എംബ്ലം അടിച്ചു പോയതാണ് ആരോ
അടിച്ചു പോയതാണ്. പോളിഷ് ചെയ്യാൻ വേണ്ടി നിർത്തി പോയതാണ്. സാറല്ല, നമുക്ക് പുതിയ എംബ്ലം വെച്ചു കൊടുക്കാം. പുതിയ എംബ്ലം ഏകദേശം എംബ്ലത്തിലാണ് വേറെ സാധനം വെച്ചു കൊടുക്കാണ്ട് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഓർഡർ ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പൊ 2007 മോഡൽ. ബാക്കി ഡീറ്റെയിൽസ് എന്തൊക്കെയാ? നല്ല കണ്ടീഷനാണ്. പക്ക മെക്കാനിക്കലും ഒക്കെ ഫിറ്റ് ആണ്. വേറെ ആക്സിഡന്റ് കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നും തന്നെ ഇല്ല. എല്ലാം വർക്കിംഗ് ആണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി വണ്ടിയാണ്. ബോഡി ലൈനിങ് കാര്യങ്ങളൊക്കെ ഉള്ള നല്ല വൃത്തിയുള്ളൊരു ബെൻസ് ആണ്. 2007 മോഡലായിട്ട് തന്നെ അത് കണ്ടാ പറയില്ല. അപ്പൊ സലീം കാ, ഇത് റീ രജിസ്ട്രേഷൻ ആണോ? റീ ആണല്ലേ. ഓക്കെ, അതാ KL11 നമ്പർ പ്ലേറ്റും അങ്ങനെ ഉണ്ട്. വേറെ ഇതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയുണ്ട്? സൺറൂഫ് ഒക്കെ ഉണ്ട്. ഓക്കെ, ബാക്കി ടയേഴ്സ് ഒക്കെ നമുക്ക് അത്യാവശ്യം ലഭ്യമാവുന്നുണ്ട്. ഒരു 70% ഏകദേശം ടയറുകളൊക്കെ ലഭ്യമാവുന്നുണ്ട്. അലോയ്സ് ഒക്കെ ബെൻസിന്റെ തന്നെയാണോ അതോ കമ്പനി എടുക്കുന്നു? ഒരു എടുക്കുന്നില്ല അല്ലേ. രണ്ടെണ്ണം അഡീഷണൽ ആയിട്ട് കൊടുക്കാൻ ചെയ്യും. ഓക്കെ, ഒരു പ്രശ്നമില്ല, അതും ലാഭം. അപ്പോ എത്രയാണ് ഇവരെ ചോദിക്കുന്ന വില? ഇപ്പൊ ചോദിക്കാൻ 8-10 ചോദിക്കുന്നുണ്ട്. 5 rupees കൊടുക്കാൻ പോകും. 8-10 ചോദിക്കുന്നുണ്ട്. 5 rupees സലീംക്ക് കൊടുക്കും അല്ലേ? ലാസ്റ്റ് ആണോ? ലാസ്റ്റ് തന്നെയാണ്. എന്നാലും എന്തെങ്കിലും എംബ്ലം കൊടുക്കൂല്ലേ? എംബ്ലം ഗിഫ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ. അപ്പൊ 2007 ഓട്ടോമാറ്റിക് മോഡല് ബെൻസ്, ഫുൾ ലോഡ് വണ്ടിയാണ്, ഡീസലാണ്. ചോദിക്കുന്ന വില 5,00,000 രൂപയാണ്. ചെറുതായിട്ട് നെഗോഷ്യബിൾ അല്ല, ഫൈനൽ റേറ്റ് ആണ്. എന്നാലും എന്തെങ്കിലുമൊക്കെ ഫിലിം ചെയ്തു തരും. ഓക്കെ, നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് നമ്മുടെ എപ്പിസോഡിലെ അവസാനത്തെ വണ്ടി, ഏറ്റവും വില കൂടിയ വണ്ടിയാണ്. സലീം, എന്തൊക്കെയാണ് ഡീറ്റെയിൽസ്? 2011. ഓക്കെ, ML 350. ML 350 ആണ്. 110,000 kilometers ഓടിയിട്ടുണ്ട്. 110 ഓടിയിട്ടുണ്ട്. 14 rupees നമ്മൾ ചോദിക്കുന്നുണ്ട്. 16 lakhs ചോദിക്കുന്നത് അല്ലേ? 2011 മോഡല്, 110,000 ഓടിയിട്ടുണ്ട്, 16 lakhs ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ സർവീസും കാര്യങ്ങളൊക്കെ എങ്ങനെയാ? സർവീസ് ഒക്കെ ഉണ്ട്. നാലാമത്തെ ഓണർഷിപ്പിലാണ് നിൽക്കുന്നത് വണ്ടി. നാലാമത്തെ ഓണർഷിപ്പിലാണുള്ളത്. വണ്ടി ഓക്കെയാണ്. വണ്ടി കുഴപ്പമൊന്നുമില്ല. ഇത് ഒറിജിനൽ കേരള വണ്ടിയാണോ? ഒറിജിനൽ കേരള വണ്ടി. ഒറിജിനൽ കേരള വണ്ടി. ഇന്ത്യൻ മണ്ണ് ഇറങ്ങിയ വണ്ടി. വേറെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഫ്ലഡ് ഒന്നുമില്ല. ഒന്നുമില്ല. ഹിസ്റ്ററി ഒക്കെ അവൈലബിൾ ആണല്ലേ. അപ്പൊ 2011 മോഡൽ 16 lakhs ചോദിക്കുന്നത്. സലീം കാ, നെഗോഷ്യബിൾ ആണോ? തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇന്ന് കാണിച്ച വണ്ടികൾ എല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെന്ന് വരുന്നു. ഈ വണ്ടികളെ കുറിച്ചുള്ള കൂടുതൽ വിശദ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് കേസ് കാർസുമായി ബന്ധപ്പെടാവുന്നതാണ്. അവരുടെ നമ്പർ ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വലിയ നിർദ്ദേശങ്ങൾ ഞങ്ങൾക്ക് കമന്റുകളെ രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത്. ഞങ്ങളുടെ പുതിയ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് വേഗം എത്തുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോൾ ബൈ.